ഹലോ, നമ്മൾ ഇന്നുപോലെ തേർഡ് സെമ്മിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിഗ്നേച്ചേഴ്സ് വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യു ജി കോഴ്സുകളിൽ BA BCOM BSc BBA അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് സിഗ്നേച്ചേഴ്സ്. അപ്പോൾ എല്ലാവർക്കും കൂടിയും യൂസ്ഫുൾ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ സിഗ്നേച്ചേഴ്സിൻ്റെ ക്ലാസ്സസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിഗ്നേച്ചേഴ്സിലെ മൂന്ന് മൊഡ്യൂൾസാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഓട്ടോബയോഗ്രഫീസ് ആൻഡ് മെമ്മോയ്സ്, സെക്കൻഡ് മൊഡ്യൂളിൽ സ്പീച്ചും ടെസ്റ്റിമോണീസ് ഒക്കെയാണ്, തേർഡ് മൊഡ്യൂളിൽ കുറച്ച് ഡയറി എൻട്രീസും ലെറ്റേഴ്സും ഒക്കെയാണ് വരുന്നത്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ഓട്ടോബയോഗ്രഫീസ് ആൻഡ് മെമ്മോയ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ, അതായത് പാബ്ലോ നെരൂദയുടെ എക്സെപ്റ്റ്സ് ഫ്രം മെമ്മോയിസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാബ്ലോ നെരൂദയാണ് ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത്. പാബ്ലോ നെരൂദനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ഈ നെരൂദ എന്നുള്ള ആൾ എന്താ, വാറും ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഹെയ്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഓക്കെ, ഒരു ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പാബ്ലോ നെരൂദ എന്ന് പറയുന്നത്. ഈ ഒരു എക്സെപ്റ്റ്സ് ഓഫ് മെമ്മോയിസ് എന്നുള്ള ഈ ഒരു എക്സെപ്റ്റ്സ് ഫ്രം മെമ്മോയിസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. അതുമാതിരി തന്നെ ലാറ്റിൻ അമേരിക്കൻ ചരിത്രം, ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററിയുടെ ഒരു നല്ലൊരു വിവരണം കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക്, അതായത് ഇവിടുത്തെ ഈ വ്യക്തി എന്ന് പറയുന്നത് പാബ്ലോ നെരൂദയാണ്, അദ്ദേഹത്തിന് പോയട്രിയുടെ അടുത്തും പൊളിറ്റിക്സിൻ്റെ അടുത്തും ഉള്ള ഒരു പാഷൻ ഈ ഒരു ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോയട്രിയോടും പൊളിറ്റിക്സിൻ്റെ അടുത്തുള്ള ഒരു പാഷൻ. ഓക്കെ, പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഒരുപാട് വലിയ ആളുകളായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്പാനിഷ് പോയറ്റ് ആയിട്ടുള്ള ഫെഡറിക്കോ ഗാർസിയ ലോർക്ക, അതുമാതിരി ഗാന്ധിജി, അങ്ങനെ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങളായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു ആളായിരുന്നു ഈ നെരൂദ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രിഫേസിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ ജീവിക്കുന്നത് എന്താ എന്നിൽ മാത്രമല്ല, ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയും ഞാൻ ജീവിക്കുന്നുണ്ടെന്നും കൂടി ഇയാൾ പറയുന്നുണ്ട്. അതായത് പെർഹാപ്സ് ഐ ഡിഡ് നോട്ട് ലീവ് ജസ്റ്റ് ഇൻ മൈസെൽഫ്, പെർഹാപ്സ് ഐ ലീവ് ദ ലൈഫ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ജീവിതം കൂടിയും ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രിഫേസിൽ നെരൂദ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ, ദ വേർഡ് എന്ന് പറയുന്നത് ഒരു പോയട്രിക്കുള്ളൊരു ഗ്രേറ്റ് പ്രേസ് ആണ്, ഒരു വലിയൊരു കവിതേനെ പ്രശംസിച്ചും കൊണ്ടുള്ളൊരു വിവരണമാണ് ഈ ഒരു ദ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നെരൂദയ്ക്ക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വാക്കുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതുപയോഗിച്ചിട്ട് അത് നല്ല ഭംഗിയിൽ ഉപയോഗിച്ചിട്ട് ഈ റീഡേഴ്സ് വായിക്കുന്ന ആളുകളിൽ ആനന്ദം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഈ നെരൂദയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അദ്ദേഹം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണ് ഈ ഒരു ആൾ എന്താണ്, വൺ സീസ് എ മാൻ ഡ്രങ്ക് വിത്ത് പോയട്രി റിവീലിംഗ് ഇൻ ഇറ്റ്സ് ഇൻടോക്സിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് കവിത കഴിച്ചിട്ട് അതിൻ്റെ മത്ത് പിടിച്ച ഒരാൾ, കവിത കഴിച്ചിട്ട് കവിത എന്നുള്ളൊരു ഒരു ആൽക്കഹോളായിട്ട് കൺസിഡർ ചെയ്യുക, അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ആകെ ഡ്രങ്ക് ആയിട്ട് ആകെ മത്ത് പിടിച്ചതിന് ശേഷം എന്താ അങ്ങനെയുള്ള ഒരാളായിട്ടാണ് നെരൂദനെ പറയുന്നത്. ഓക്കെ, സോ കവിതയിൽ നിന്നും മത്ത് പിടിക്കുന്ന ഒരാൾ, അതാണ് ഈ നെരൂദ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ഹോൾ പാസേജ്, ഈ ഒരു ഫുൾ ചാപ്റ്റർ ഇറ്റാലിക്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പോയത്തിൻ്റെ ഒരു ലുക്കാണ് നമുക്ക് കാണുമ്പോൾ തോന്നാം. ആ ഒരു ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫുൾ ഇറ്റാലിക്സിലൊരു പോയത്തിൻ്റെ സ്ട്രക്കിളാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിൽ നിറച്ച് ഇമേജസ്, അതുമാതിരി സറിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇമേജസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലി സജസ്റ്റീവ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അതായത് ഒരുപാട് പ്രമേയങ്ങളും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. സോ അത് ഹൈലി സബ്ജക്റ്റീവും അതുമാതിരി പിക്ചേഴ്സ് ക്യൂറ്റും ഒരു കുറേ നമുക്കതിങ്ങനെ മനസ്സിൽ കാണാൻ കഴിയും, അങ്ങനെയുള്ള ഒരു ചാപ്റ്ററാണ് ഈ എക്സെപ്റ്റ്സ് ഫ്രം മെമ്മോയിസ് എന്ന് പറയുന്നത് ബൈ പാബ്ലോ നെരൂദ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളതിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ സമ്മറിയിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറിയിലോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ സമ്മറി പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ
ആ ഒരു പോയം ദ വേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് വായിക്കുക, അതിൻ്റെ കൂടെ സമ്മറി കേൾക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടേതായ സെൻറ്റൻസിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതാണ് ശരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യേണ്ടത്, ബൈ ഹാർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമല്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ടെക്സ്റ്റിൽ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന സമ്മറി കേൾക്കുക, ഒപ്പം നിങ്ങൾക്ക് വേണ്ട പോയിൻറ്സ് നോട്ട് ചെയ്യുക, അത്രയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സമ്മറിയിൽ ആദ്യത്തെ പേജ് 13 കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. അതിൻ്റെ സമ്മറിയാണ് പറയുന്നത്. ഇവിടെ എന്താ നേരത്തെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എനിത്തിങ് വി വാണ്ട്, നമുക്ക് എന്തൊക്കെ പറയണമെന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത്, ഈ വേർഡ്സാണ് ശരിക്കും സിങ് ചെയ്യുന്നത്, സോർ ചെയ്യുന്നത്, ഡിസെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം ശരിക്കും നമ്മുടെ വേർഡ്സ്, നമ്മൾ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ആ ഒരു വേർഡ്സിൻ്റെ അടുത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം, ആ ഒരു ലവ് ഫോർ വേർഡ്സാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് കുറച്ച് ലൈൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നുണ്ട്, ഐ ബോ ടു ദം, ഐ ലവ് ദം, ഐ ക്ലിങ് ടു ദം, ഐ റൺ ഇൻ ടു ദം, ഐ ബൈറ്റ് ഇൻ ടു ദം, ഐ മെൽറ്റ് ദം ഡൗൺ, ഐ ലവ് വേർഡ്സ് വെരി മച്ച്. അപ്പോൾ എന്താ അതിൽ പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, വേർഡ്സിൻ്റെ മുന്നിൽ അദ്ദേഹം തല കുനിക്കുന്നു, അവയെ സ്നേഹിക്കുന്നു, അവയെ എന്താ കെട്ടിപിടിക്കുന്നു, അവയെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അതുമാതിരി അവയെ കടിക്കുന്നു, അതുമാതിരി ഉരുക്കുന്നു, അങ്ങനെ വേർഡ്സിനെ അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടുന്നതെന്നാണ് പറയുന്നത്. സോ അത്രയും അദ്ദേഹത്തിന് വേർഡ്സിനെ ഇഷ്ടമാണ്, ഐ ലവ് ദം സോ മച്ച് എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ കുറച്ച് ഇതിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ പറയുന്ന വേർഡ്സ് നമ്മൾ തന്നെ വിചാരിക്കാത്തപ്പോൾ വേർഡ്സ് വരും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും വേർഡ്സിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നെരൂതയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ പറയുകയാണ്, ചിലപ്പോൾ എന്താണ്, നെരൂത വേർഡ്സിൻ്റെ പുറകെ പോകലുണ്ട്, പക്ഷെ അത് വീണു പോകും എന്നാണ് പറയുന്നത്. പിന്നെ വവ്വൽസ്, ഇദ്ദേഹത്തിന് വവ്വൽസ് സ്വരാക്ഷരങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. സ്വരാക്ഷരങ്ങളെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത് എങ്ങനെ അറിയാം, വവ്വൽസിനെ, ദ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്, ദ ലീപ് ലൈക്ക് സിൽവർ ഫിഷ്, ദേ ആർ ലൈക്ക് ഫോം, ത്രെഡ്, മെറ്റൽ ഓർ ഡ്യൂ എന്നാണ് പറയുന്നത്. അതായത് വവ്വൽസിനെ നെരൂതയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം അതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഈ കളേർഡ് സ്റ്റോൺസ്, വർണ്ണക്കല്ലുകൾ പോലെ തിളങ്ങും എന്ന് പറയുന്നുണ്ട്. അതുമാതിരി സിൽവർ ഫിഷിനെ പോലെ ചാടും, അതുമാതിരി ഫോം പതയായിട്ടും നൂലായിട്ടും ലോഹമായിട്ടും മഞ്ഞുതുള്ളിയായിട്ടൊക്കെയാണ് ഇദ്ദേഹം വവ്വൽസിനെ കമ്പയർ ചെയ്യുന്നത്. അതാണ് ആ ഫസ്റ്റ് കുറച്ച് ലൈൻസിൽ വരുന്നത്, ദ ലവ് ഫോർ വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ വേർഡ്സിൻ്റെ അടുത്തുള്ള ഇഷ്ടമാണ് പറയുന്നത്. വേർഡ്സിന് അദ്ദേഹം ഇടയ്ക്ക് വെയിറ്റ് ചെയ്യും, ഇടയ്ക്ക് അദ്ദേഹം പോലും വിചാരിക്കാതെ പുറത്തേക്ക് വരും. പിന്നെ അദ്ദേഹത്തിന് വവ്വൽസിനെ ഭയങ്കര ഇഷ്ടമാണ്, വവ്വൽസ് കളേർഡ് സ്റ്റോൺസാണ്, പിന്നെ സിൽവർ ഫിഷാണ്, ഫോമാണ്, ത്രെഡാണ്, മെറ്റലാണ്, പിന്നെ ഡ്യൂ മഞ്ഞുതുള്ളിയാണ്, അങ്ങനെ ഒരുപാട് കമ്പാരിസൺസ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ലൈൻസിൽ വരുന്നത്. ഇനി പറയുന്ന നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ, നെക്സ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചില വാക്കുകൾ സേർട്ടൺ വേർഡ്സിന് പിന്നാലെ നെരൂത ഓടാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവ അത്രയും സുന്ദരമായിരിക്കും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിൻ്റെ പിന്നിൽ എപ്പോഴും നെരൂത എന്താ ഓടാറുണ്ട് എന്ന് പറയുകയാണ്. കാരണം അത്രയും സുന്ദരമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന് തൻ്റെ കവിതകളിൽ ഉൾപ്പെടുത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ സേർട്ടൺ ആയിട്ടുള്ള കുറച്ച് വേർഡ്സിൻ്റെ പിന്നാലെ എപ്പോഴും ഓടാറുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ ഇയാളുടെ അടുത്ത് കൂടെ അത് പോകുമ്പോൾ ഇദ്ദേഹം അതിനെ പിടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനെ പിടിച്ചിട്ട് അതിനെ ട്രാപ്പ് ചെയ്യാണ്, അതിനെ എന്താണ്, അതിനെ ഇദ്ദേഹത്തിൻ്റെ വലയിലാക്കുകയാണ്, എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യും, എന്നിട്ട് അതിനെ പീൽ ചെയ്യും, എന്നിട്ടോ എന്നിട്ട് ഒരു ഡിഷ്, ഒരു ഫുഡ് തയ്യാറാക്കുന്നതിൻ്റെ പോലെ അതിൻ്റെ മുന്നിൽ നെരൂത ഇരിക്കും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഈ ഒരു പാസേജ് കംപ്ലീറ്റ് കുറേ ഇമേജസ് ഉണ്ടെന്ന് നമുക്കിതൊക്കെ മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില സേർട്ടൺ വേർഡ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അത് ഇദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഉൾപ്പെടുത്തണം. സോ ഇദ്ദേഹം അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടുത്തേക്ക് എത്തുമ്പോൾ ഈ വേർഡ്സിനെ പിടിക്കും, എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താ ട്രാപ്പിലാക്കും, എന്നിട്ട് അതിനെ വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഡിഷ് തയ്യാറാക്കുന്നത് പോലെ ഇദ്ദേഹം ആ വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആ ഒരു ഇമേജറിയാണ് കാണിക്കുന്നത്. പിന്നെന്താണ്, അവയ്ക്കൊരു ക്രിസ്റ്റലൈൻ അപ്പിയറൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് കാണാൻ നല്ല ഭംഗിയാണ് ഈ വേർഡ്സിന്, ഒരു വൈബ്രൻ്റാണ്, ഐവറിയാണ്, വെജിറ്റബിളാണ്, പിന്നെന്താ ഓയിലിയാണ്, ഫ്രൂട്ട് പോലെയാണ്, ആൽഗെ പോലെയാണ്, പിന്നെ പ്രൊട്ടക്റ്റീവ് സ്റ്റോൺസ്, അഗേറ്റ്സ്, അങ്ങനെയൊക്കെയാണെന്നൊക്കെ ഇതിനെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, അതായത് നല്ല ഭംഗി, നല്ല ക്രിസ്റ്റലൈനായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ വേർഡ്സിനെ തോന്നുന്നത്. പിന്നെ അതിന് ജീവനുണ്ട്, മാർദ്ദവമുണ്ട്,
പിന്നെ ചിലപ്പോൾ അത് പഴം ഫ്രൂട്ട്സ് പോലെ ഉണ്ടാവും, ചിലപ്പോൾ പച്ചക്കറി പോലെ തോന്നിക്കും. പിന്നെന്താണ്, ചിലപ്പോൾ വെള്ളത്തിൽ ഉണ്ടാകുന്ന ഈ ആൽഗെ ചില സസ്യങ്ങളെ പോലെ തോന്നിപ്പിക്കും. ചിലപ്പോൾ മാന്ത്രിക ശക്തിയുള്ള ഒരു കല്ലിനെ പോലെയും ഇദ്ദേഹത്തിന് വേർഡ്സിനെ തോന്നുകയാണ്. സോ ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകളെ നെരൂത എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതാണ് നെക്സ്റ്റ് കുറച്ച് ലൈൻസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെ വരുന്നത്, ഇപ്പം നമ്മൾ വേർഡ്സിന് ഒരുപാട് കമ്പാരിസൺസ് പഠിച്ചിട്ടുണ്ട്, ആ കമ്പാരിസൺസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വരുന്നതിൽ എന്താ അറിയോ, ദേ ആർ ലൈക്ക് ഒലീവ്സ്, ഒലീവ്സ് പോലെയാണ് വേർഡ്സ് എന്നാണ് പിന്നെ നെരൂത പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും ഇദ്ദേഹം, ഈ വേർഡ്സിനെ സ്റ്റിർ ചെയ്യും, ഇളക്കും, പിന്നെ കുലുക്കും, എന്നിട്ട് എന്ത് ചെയ്യും കുടിക്കും, കുടിക്കും, അതുമാതിരി വിഴുങ്ങും. എന്നിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ആ ഒരു ഭംഗി ദ്രവ്യരൂപത്തിൽ ഒരു സോ ഒരു എന്താ പറയുക, അതിനെ മാഷ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് ഫോമിലാക്കിയതിന് ശേഷം അതിനെ അദ്ദേഹം സ്വാലോ ചെയ്യും, അതിനെ വിഴുങ്ങും എന്നാണ് നെരൂത പറയുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ അദ്ദേഹം അതിനെ ഗാർണിഷ് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ പറയാണ് ഇദ്ദേഹം ചിലപ്പോൾ സ്റ്റെലക്ടൈറ്റ്സ് എന്ന് പറയുന്ന, സ്റ്റെലക്ടൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കേവ് ഗുഹകളുടെയൊക്കെ റൂട്ട്സ് എന്ന് സോറി റൂഫ് എന്ന് ഇങ്ങനെ എന്താ പറയുക തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. സോ അതുമാതിരി ഈ വേർഡ്സിനെ ഇദ്ദേഹം എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഈ പോയത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ എന്താണ് ഇദ്ദേഹത്തിനെ പോളിഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ പോലെയേക്കും, ചിലപ്പോൾ എന്താണ് കൽക്കരി പോലെയേക്കും. പിന്നെ ചിലപ്പോൾ ഈ കപ്പൽ ദുരന്തമൊക്കെ നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ചില സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതുമാതിരിയാക്കും. ചിലപ്പോൾ തിരമാലകളുടെ സമ്മാനത്തിന് മാതിരിയാക്കും. ഏതിനാണ് ആക്കുന്നത്, ഈ വേർഡ്സിനെ ആക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയുകയാണ് അദ്ദേഹം, എല്ലാതും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് നിലനിൽക്കുന്നത് വേർഡ്സിലാണ്, വാക്കുകളിലാണ്. അപ്പോൾ ഒരു ഐഡിയ, നമുക്കുള്ളൊരു ആശയം എന്താണ്, ഒരു വാക്ക് ജസ്റ്റ് ഒരു വേർഡ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ആശയം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു വേർഡ്, ജസ്റ്റ് ഒരു വേർഡ് മാറിക്കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് മൊത്തം ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ എവ്രിതിങ്, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് വേർഡ്സിലാണെന്നാണ് നെരൂത പറയുന്നത്. പിന്നുള്ള ലൈൻസിൽ അദ്ദേഹം പറയുന്നത്, ഈ വേർഡ്സിന് അദ്ദേഹം പറയുകയാണ്, വേർഡ്സിന് ഷാഡോ ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, പിന്നെ വെയ്റ്റി ഫെതേഴ്സ് ഉണ്ട്, ഹെയർ ഉണ്ട്, എവ്രിതിങ് ഉണ്ട്. അതായത് വേർഡ്സിന് നിഴലുണ്ട്, അതുമാതിരി കട്ടിയുള്ള തൂവലുകളുണ്ട്, തലമുടിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളത്തിൽ കൂടി തിരിഞ്ഞു മറിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ് ഈ വേർഡ്സ് എന്നാണ് പറയുന്നത്. അതുമാതിരി തന്നെ പല രാജ്യങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ് വേർഡ്സ് എന്ന് പറയുന്നത്, അതായത് വാക്കുകൾ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, പലപ്പോഴും എന്താണ് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് പല കാര്യങ്ങളും ശേഖരിച്ചിട്ടുള്ള ഒരു ആളാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഗ്യാതേർഡ് സോ മച്ച് ബൈ റോളിംഗ് ഡൗൺ ദ റിവർ, വാണ്ടറിങ് ഫ്രം കൺട്രി ടു കൺട്രി, ഫ്രം ബീങ് റൂട്ട്സ് സോ ലോങ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയണത്, അവർ ഭയങ്കര ആൻഷ്യൻറ്റുമാണ് എന്നാൽ ഭയങ്കര ന്യൂവുമാണ്. ഓക്കെ, വളരെ പഴയതുമാണ് എന്നാൽ വളരെ പുതിയതുമാണ് എന്ന് പറയുകയാണ്. ഓക്കെ, പിന്നെ പറയാണ്, ഇത് നമ്മളെ ശവപ്പെട്ടിയൊക്കെ വെക്കുന്ന മാർബിളില്ലേ, മാർബിൾ ശവപ്പെട്ടി വെക്കുന്ന മാർബിളിൻ്റെ മേശ പോലെയാണ് ഈ ഒരു വേർഡ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്താ, ചിലപ്പോൾ അവർ ഹൈഡ് ചെയ്യും, ഒളിഞ്ഞിരിക്കും. ചിലപ്പോൾ അവരെ നമുക്ക് ഈ ഒരു പൂക്കൾ വിടരുന്ന പൂക്കളിൽ ചിലപ്പോൾ നമുക്ക് വേർഡ്സിനെ കാണാൻ കഴിയും. പിന്നെ എത്ര നല്ലൊരു ഭാഷ, എത്ര നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജാണ് എനിക്കുള്ളത് എന്ന് പറയുകയാണ് നെരൂത. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് എ ഫൈൻ ലാംഗ്വേജ് വി ഇൻഹെറിറ്റഡ് ഫ്രം ദ ഫിയേഴ്സ് കോൺക്വിസ്റ്റേഡേഴ്സ് എന്ന് പറയുകയാണ്. അതായത് നമുക്കുള്ള ലാംഗ്വേജ് ഭയങ്കര ഗ്രേറ്റ് ആണ്, നമ്മളെ ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ള സ്പാനിഷ് കോൺക്വറേഴ്സ്, സ്പാനിഷ് കോൺക്വറേഴ്സിനെയാണ് ഇവിടെ കോൺക്വിസ്റ്റേഡേഴ്സ് എന്ന് പറയുന്നത്. സോ അവരാണ് ഇവരെ കീഴടക്കിയിട്ടുള്ളത്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ഫൈനായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് നമ്മുടെ ഭാഷ എന്ന് ഇദ്ദേഹം പറയുകയാണ്. അതാണ് പിന്നെ വരുന്നത്, ഭാഷയ്ക്ക് ഷാഡോ, ട്രാൻസ്പെറൻസി, അതുമാതിരി ഫെതേഴ്സ്, ഹെയേഴ്സ് അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ലൈൻസിലും വരുന്ന ഈ ഒരു കമ്പാരിസൺസ് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലാസ്റ്റ് പിന്നത്തെ ലൈൻസിൽ എന്താ പറയുന്നത്, ഇത് ഈ ഒരു വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഗ്രേറ്റ് കോർഡിലെറാസ്, അതായത് ഒരു മൗണ്ടെയിനാണ്. ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ മലകൾ, വലിയ മലകളും പിന്നെ അമേരിക്ക അതൊക്കെ കടന്നു വരുന്നൊരു കാര്യമാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
അപ്പം ഇവർ വരുന്നത് എന്താണ്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതുമാതിരി ബീൻസ്, കറുത്ത പുകയില, സ്വർണം, ചോളം, അതുമാതിരി മുട്ട, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ വേർഡ്സ് ഈ മലകളും അമേരിക്കയും ഒക്കെ കടന്നു വരുന്നത് എന്നാണ് നെരൂത പറയുന്നത്. നമ്മുടെ എന്താ ഉരുളക്കിഴങ്ങും അതുമാതിരി ചോളം അതൊക്കെ അന്വേഷിച്ചിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. കുറേ കമ്പാരിസൺസ് അവിടെ കൊടുക്കുന്നുണ്ട്. സോസേജസ്, ബീൻസ്, ബ്ലാക്ക് ടൊബാക്കോ, ഗോൾഡ്, ഫ്രൈഡ് എഗ്സ്, അതൊക്കെ ആ ഒരു അതൊക്കെ കിട്ടാനുള്ള ഒരു വിശപ്പിലാണ് ഈ ഒരു വേർഡ്സൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ് ഇവര് ഇതെല്ലാതും വിഴുങ്ങി. എന്താണ് വിഴുങ്ങിയത്? മതങ്ങൾ, റിലീജിയൻസ്, പിരമിഡ്സ്, ട്രൈബുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ വിഴുങ്ങി. മാത്രമല്ല അവരുടെ സാക്ക്, അവരുടെ വലിയ ചാക്കുകളിൽ പലതും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളെ വിഴുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, വേർഡ്സ് അവരുടെ വിശപ്പ്, എന്തിനുള്ള വിശപ്പാണ്? നമ്മുടെ സോസേജ്, ബീൻസ്, അതുമാതിരി നമ്മുടെ ചോളം, ഇതിനൊക്കെ ഉള്ള വിശപ്പുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അവർ പിരമിഡ്സും റിലീജിയൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സ്വാലോ ചെയ്തു. പിന്നെ അവരുടെ സാക്കിൽ അവർ വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തു എന്നാണ് നെരൂത പറയുന്നത്. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് ലൈൻസിൽ എന്താ പറയുന്നത്? അവർ പോയിടത്തെല്ലാത്തും, അവരെവിടേക്കൊക്കെയാണോ പോയിട്ടുള്ളത്, അവിടെ എല്ലാവരെയും അവരെന്ത് ചെയ്തു? ഭൂമി നശിപ്പിച്ചു. പക്ഷെ എന്താണ്, ആരുടെ കാര്യമാണ് പറയുന്നത്? അതായത് ഈ ഒരു സ്പാനിഷ് കോൺക്വറേഴ്സ് അല്ലെങ്കിൽ ഫോറിനേഴ്സ്, ഈ കോൺക്വറേഴ്സ് പോയിടത്തെല്ലാതും അവർ ആ ഭൂമിയൊക്കെ നശിപ്പിച്ചു. പക്ഷേ അവരുടെയൊക്കെ കയ്യിൽ നിന്നും ഈ വേർഡ്സ്, ഈ വാക്കുകൾ, അതായത് ഈ ബാർബേറിയൻസിൻ്റെ ഈ അപരിഷ്കൃതരുടെ ബൂട്ടുകളിൽ നിന്ന് വരുന്നത് പോലെ, അതുമാതിരി താടികളിൽ നിന്നും അല്ലെങ്കിൽ ഹെൽമെറ്റിൽ നിന്നും അല്ലെങ്കിൽ കുതിരകളുടെ ഷൂവിൽ നിന്നൊക്കെ തെറിച്ച് വീണു എന്ത് വേർഡ്സ്, വാക്കുകൾ. അപ്പം അത്രയും തിളക്കമാർന്ന ഈ വാക്കുകൾ എന്ത് ചെയ്തു? നമ്മുടെ ഭാഷയിൽ വീണിട്ട് തിളങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. സോ അവർ ഭൂമിയൊക്കെ നശിപ്പിച്ചെങ്കിലും അവരുടെ നിന്ന് വീണ ആ തിളക്കമാർന്ന വേർഡ്സ് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ വീണിട്ട് തിളങ്ങിക്കിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ജയിച്ചവരായി, വിന്നേഴ്സായി എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വർണം എല്ലാതും അവർ കൊണ്ടുപോയി, നമ്മുടെ ഗോൾഡൊക്കെ അവർ കൊണ്ടുപോയി. പക്ഷെ അവർ കൊണ്ടുപോയെങ്കിലും നമുക്ക് വേറൊരു സ്വർണം തന്നിട്ടാണ് ഈ കോൺക്വസ്റ്റൊക്കെ പോയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവരെല്ലാം കൊണ്ടുപോയി, പക്ഷേ എങ്കിലും അവരുടെ വാക്കുകൾ അവർ നമുക്ക് തന്നു എന്നാണ് നെരൂത പറയുന്നത്. സോ അവർ ഭൂമിയൊക്കെ നശിപ്പിച്ചെങ്കിലും, നമ്മുടെ ഗോൾഡൊക്കെ കൊണ്ടുപോയി, നമ്മുടെ എല്ലാം കൊണ്ടുപോയെങ്കിലും അവർ തിരിച്ച് നമുക്കൊരു ഗോൾഡ് തന്നിട്ടാണ് പോയത്. ആ ഗോൾഡാണ് നമ്മുടെ ഈ ഒരു വേർഡ്സ് എന്നാണ് നെരൂത പറയുന്നത്. സോ ഭയങ്കര ഇമേജറീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാസേജാണിത്. ഇത് കാണുമ്പോൾ നമുക്കൊരു പോയത്തിൻ്റെ ഫീലാണ് കിട്ടുന്നത്. ഇതാണ് ഈ ഒരു എക്സെപ്റ്റ്സ് ഫ്രം മെമ്മോയിസ് എന്ന് പറയുന്ന ഈ ഒരു പാസേജിൽ വരുന്നത്. എല്ലാ ഓരോ ഇതിൻ്റെ സമ്മറിയിലും വേർഡ്സിനെ എങ്ങനെയൊക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം എന്തായാലും നെരൂതയുടെ വേർഡ്സിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം, ഇഷ്ടമാണ് ഈ ഒരു കംപ്ലീറ്റ് പാസേജിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് കോൺക്വറേഴ്സ് എല്ലാം നശിപ്പിച്ചു, എല്ലാം കൊണ്ടുപോയെങ്കിലും അവരുടെ ആ ഒരു ഫൈനായിട്ടുള്ള ഗോൾഡ് പോലെ തിളങ്ങുന്ന ആ ഒരു ലാംഗ്വേജ്, ആ വേർഡ്സ് നമുക്ക് തന്നിട്ടാണ് അവർ പോയത്. അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നെരൂത കാണുന്നത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം അതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് സമ്മറി കേൾക്കുക, പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.